ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാൻ സീറോ മലബാർ സഭാ സിനഡ് സമ്മേളനം ജനുവരി 8 മുതൽ. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വിരമിച്ച ഒഴിവിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനായി സീറോ മലബാർ സഭാ സിനഡ് സമ്മേളനം 2024 ജനുവരി 8 മുതൽ 13 വരെ സഭയുടെ കേന്ദ്ര കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടക്കും. സിനഡ് തിരഞ്ഞെടുക്കുന്ന പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് മാർപ്പാപ്പയുടെ സ്ഥിരീകരണം ലഭിച്ചാലുടൻ ഇതും സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുമെന്നും തുടർന്ന് സ്ഥാനാരോഹണവും നടക്കുമെന്നും സഭയിലെ മെത്രാപ്പോലിത്തന്മാർക്കും മെത്രാന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കും അൽമായർക്കുമായി പുറപ്പെടുവിച്ച സർക്കുലറിൽ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ അറിയിച്ചു. മെക്സിക്കൻ നടൻ അർജന്റീനയുടെ നിയുക്ത പ്രസിഡന്റിന് ഗ്വാഡാലൂപ്പ മാതാവിന്റെ ചിത്രം സമ്മാനിച്ചു. മെക്സിക്കൻ അഭിനേതാവും നിർമ്മാതാവും അടിയുറച്ച കത്തോലിക്ക വിശ്വാസിയുമായ എഡ്വാർഡോ വേറാസ്റ്റെഗുയ് അർജന്റീനയുടെ പുതിയ പ്രസിഡന്റായ ജാവിയർ മിലിക്ക് ആഗോള പ്രസിദ്ധമായ ഗ്വാഡാലൂപ്പ മാതാവിന്റെ ചിത്രം സമ്മാനിച്ചു. മെക്സിക്കോയുടെ രക്ഷാധികാരിയും അമേരിക്കയുടെ ചക്രവർത്തിയുമായ യേശുക്രിസ്തുവിന്റെ കൃപ അർജന്റീനിയൻ ജനതയിൽ വ്യാപിപ്പിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയും മരിയ ഭക്തനുമായ വെറാസ്റ്റെഗുയ് അറിയപ്പെടുന്ന മനുഷ്യാവകാശ നേതാവ് കൂടിയാണ്. വത്തിക്കാനിൽ ക്രിസ്തുമസ് ട്രീയുടെ ദീപാലങ്കാരവും 2023 നേറ്റിവിറ്റി സീനിന്റെ അനാച്ഛാദനവും നടന്നു. ഈ മാസം 9 തീയതി ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ചാണ് ക്രിസ്മസ് ട്രീയുടെ ദീപാലങ്കാരവും 2023 നേറ്റിവിറ്റി സീനിന്റെ അനാച്ഛാദനവും നടന്നത്. പിയാമോന്തി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള അഗ്നിശമന വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം മുറിച്ചു കളയുവാൻ തീരുമാനിക്കപ്പെട്ട വൃക്ഷമാണ് വത്തിക്കാനിൽ എത്തിച്ചത്. അതേസമയം വത്തിക്കാനിൽ ഇത്തവണ ക്രിസ്മസ് അലങ്കാരങ്ങളുടെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ള ക്രിസ്മസ് ട്രീ ആഘോഷങ്ങൾക്ക് ശേഷം നശിപ്പിക്കുകയില്ലെന്നും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾക്കായി മാറ്റുവാനായി അത് കമ്പനിയിലേക്ക് അയക്കുമെന്നും പിയാമോന്തി പ്രദേശത്തിന്റെ പ്രസിഡന്റ് ആൽബർട്ടോ ചിരിയോ വ്യക്തമാക്കി. കാരിതാ സംഘടനയുടെ നേതൃത്വത്തിലായിരിക്കും ഈ കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുക. ചതുരത്തിലെ മരവും പിറവി ദൃശ്യവും പോപ്പ് സന്ദർശിക്കുന്നത് ഒരു പാരമ്പര്യമാണ്. സാധാരണയായി തിരഞ്ഞെടുത്തിരിക്കുന്ന തീയതി വർഷത്തിലെ അവസാന ദിവസമാണ്. December 31 ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെയിരിക്കുന്നവരെ അഭിവാദ്യം ചെയ്യും. റബ്ബറിന് 250 രൂപ ഉറപ്പാക്കുമെന്ന വാഗ്ദാനം നടപ്പാക്കുന്നില്ല. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. റബ്ബറിന് 250 രൂപ ഉറപ്പാക്കുമെന്ന വാഗ്ദാനം ഇടതുമുന്നണി നടപ്പാക്കുന്നില്ലെന്നും കർഷകന്റെ ജീവിതം സമാനതകളില്ലാത്ത ദുരിത കയത്തിലേക്കാണെന്നും മാർ ജോസഫ് പാംബ്ലാനി വ്യക്തമാക്കി. എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചുവെന്ന് സർക്കാർ അവകാശപ്പെട്ടു തുടങ്ങുമ്പോൾ കർഷകരോട് പറഞ്ഞ് പൂർത്തീകരിക്കാത്ത ഒരു വാഗ്ദാനമുണ്ട്. 250 രൂപ റബ്ബറിന് വില നൽകുമെന്ന് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലുണ്ട്. അത് എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? സർക്കാർ ഞങ്ങൾക്ക് തന്ന വാഗ്ദാനം നിറവേറ്റിയാൽ തന്നെ പ്രതിസന്ധിയുടെ വലിയൊരു ഭാഗം ഒഴിഞ്ഞു പോകുമെന്നും മാർ ജോസഫ് പാംബ്ലാനി വ്യക്തമാക്കി. ഡ്രഗ് അഡിക്ട്സ് കൗൺസിലിംഗ് സെമിനാർ സംഘടിപ്പിച്ച് പാസ്റ്റൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പാലാരിവട്ടം POC പാസ്റ്റൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വാരാന്ത്യ മനഃശാസ്ത്ര കോഴ്സിന്റെ ഭാഗമായി ഡ്രഗ് അഡിക്ട്സ് കൗൺസിലിംഗിനെ കുറിച്ച് സെമിനാർ നടത്തി. KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന വക്താവും കൗൺസിലറുമായ അഡ്വക്കേറ്റ് ചാർലി പോൾ ക്ലാസുകൾ നയിച്ചു. പുതിയ തലമുറ ലഹരിയാസക്തരായി മാറുന്ന പശ്ചാത്തലത്തിൽ കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സേവനം അനിവാര്യമാണെന്നും യോഗം വിലയിരുത്തി. KCBC ഡെപ്യൂട്ടി ജനറലും POC ഡയറക്ടറുമായിരിക്കുന്ന ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിളി, സിസ്റ്റർ സോളി MS, സുനിൽ V, അഖില, അരുൺ അലക്സ് എന്നിവർ പ്രസംഗിച്ചു.